ലക്ഷദ്വീപിലെ അഞ്ച് ദ്വീപുകൾ അടച്ചുപൂട്ടി. കവരത്തി, കൽപ്പേനി, അന്ത്രേത്ത്, അമിനി, മിനിക്കോയി എന്നീ ദ്വീപുകളാണ് അടച്ചുപൂട്ടിയത്. കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. അതിനിടെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകിയതായി ലക്ഷദ്വീപ് എംപി മുഹമ്മദ് ഫൈസൽ അറിയിച്ചു. ലക്ഷദ്വീപ് ജനതയെ ദ്രോഹിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകിയെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി. അഡ്മിനിസ്ട്രേറ്ററിന് ഇറക്കിയ ഉത്തരവ് അതേപടി നടപ്പിലാക്കില്ല, ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്നും അമിത്ഷാ ഉറപ്പു നൽകിയതായി അബ്ദുള്ള കുട്ടി പറഞ്ഞു. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്കകൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിയും ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വത്തെ കണ്ടത്. ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി ഇവർ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നാണ് അമിത്ഷാ ഉറപ്പു നൽകിയതെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. നിലവിലിറക്കിയിരിക്കുന്ന വിജ്ഞാപനങ്ങൾ അതേപടി നടപ്പിലാക്കില്ല, ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ടുള്ള നടപടി മാത്രമേ ഉണ്ടാകൂ എന്നും ഉറപ്പു തന്നതായി നേതാക്കൾ അറിയിച്ചു. ഇതോടെ തനിക്ക് ആശ്വാസത്തിന്റെ ദിവസമാണെന്നും ദേശീയ നേതാക്കൾ എല്ലാ കാര്യത്തിലും ഉറപ്പു നൽകിയെന്നും ലക്ഷദ്വീപ് ബി ജെ പി അധ്യക്ഷൻ അബ്ദുൾ ഖാദർ ഹാജിയും പറഞ്ഞു. ഇതിനിടെ ലക്ഷദ്വീപ് എംപി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ആശങ്കകളെല്ലാം പരിഹരിച്ചതിനു ശേഷം മാത്രമേ പുതിയ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് തനിക്ക് അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും എംപിയും വ്യക്തമാക്കി. ഇതിന്റെ ഇടയിലാണ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലക്ഷദ്വീപ് ഒരാഴ്ചത്തേക്ക് സമ്പൂർണ്ണമായി അടച്ചിടാൻ പ്രഖ്യാപിച്ചത്. അഞ്ച് ദ്വീപുകളിലാണ് സമ്പൂർണ്ണ അടച്ചിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറിന്റെ ഉത്തരവും പുറത്തിറങ്ങി. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഐ കാർഡ് എന്നിവ ഉപയോഗിച്ച ഉദ്യോഗസ്ഥർ ജോലി സ്ഥലത്തേക്ക് എത്താമെന്നും അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം അഡ്മിനിസ്ട്രേറ്ററുടെ പരിഷ്കാര നടപടികൾക്കെതിരെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമ്പൂർണ്ണ അടച്ചിടലെന്നാണ് സൂചന. വി എസ് ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.